ജീവിതത്തിലെ ഒരു വലിയ ആഗ്രഹം, അത് സഫലീകരിക്കുന്നതായിട്ട് ഇന്നലെ ഒരു മെസ്സേജ് കണ്ടു വാട്സപ്പിൽ. മഹാമാഘം, മാഘമാസത്തിലെ മകം നക്ഷത്രത്തിൽ, അത് തിരുനാവായ ക്ഷേത്രവും ഭാരതപ്പുഴയുടെ തീരങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു. 6-7 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സകല പ്രവർത്തകരെയും വിളിച്ചു വരുത്തിയിട്ട് നമുക്ക് ആ മാമാങ്കം തിരിച്ചു കൊണ്ടുവരണം, മഹാമാഘം തിരിച്ചു കൊണ്ടുവരണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് തിരിച്ചു കൊണ്ടുവരാൻ നാവാമുകുന്ദ ക്ഷേത്രവും തിരുനാവായ പഞ്ചായത്തും എല്ലാവരും കൂടി ശ്രമിച്ചു എന്ന് തോന്നുന്നു, വർക്ക് ചെയ്തില്ല. ആര്യഭടൻ, ആര്യഭടൻ്റെ സിദ്ധാന്തവും അതുപോലെ കേരളത്തിലെ അനവധി ജ്യോതിശാസ്ത്രജ്ഞന്മാരും ഗണിതജ്ഞന്മാരും ആയുർവേദ പണ്ഡിതരുമെല്ലാം അവരുടെ പുതിയ പുതിയ സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ചത് മഹാമാഘത്തിലാണ്. ആ മാമാങ്കം എന്ന ഉത്സവത്തിലാണ്. അതൊരു ഇന്റർനാഷണൽ സെമിനാറായിരുന്നു പണ്ടത്തെ കാലത്ത്. ആര്യഭടൻ എന്ന് പറയുമ്പോൾ AD 499, എത്ര വർഷമായി? 1500-ൽ പരം വർഷങ്ങളായി. അത് നല്ല ഗംഭീരമായിട്ട് തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഒരു പോസ്റ്റാണ് എനിക്ക് ലഭിച്ചത്. നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. അതൊരു അഖില ഭാരത പ്രോഗ്രാമാക്കി മാറ്റണം. നല്ല ഗംഭീരമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. പോസ്റ്റ് നല്ല രസം തോന്നി എനിക്ക്. പോസ്റ്റും ഗംഭീരമായിട്ടുണ്ട്. അതിലെ കുംഭമേളയ്ക്ക് സമാനമായ തിരുനാവായ മാഘമക മഹോത്സവം, ഭാരതപ്പുഴയുടെ ഉത്സവം 2019 ജനുവരി 21, 22, 23 തീയതികളിൽ ഓർമ്മിക്കുക. ജനുവരി 21, 22, 23 തീയതികളിൽ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്ര അങ്കണത്തിൽ ഇതിലെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ പങ്കെടുക്കുന്നു. ചിദാനന്ദപുരി സ്വാമി, കുറേ പേരുടെ പേരുകൾ ഇതിനകത്തുണ്ട്. അതിൽ മഹാകവി അക്കിത്താണ്ട്, MR രാജേഷുണ്ട്, ഇവരെല്ലാവരും പങ്കെടുക്കുന്നു. ഇവരുടെ പേര് ഇതിനകത്ത് കണ്ടില്ല. ചിത്രമുണ്ട്. വിഷയങ്ങൾ എന്തൊക്കെയാണ്? സന്യാസി സംഗമം, നീളാനദിയുടെ ആരതി, നീളാനദിയുടെ പൂജ, നീളാനദിയിലെ സ്നാനം, അതുപോലെ പുസ്തക പ്രകാശനം, ദേശീയ ചരിത്ര സെമിനാറ്, പ്രഭാഷണങ്ങൾ, രാജവംശ സംഗമം, പുരസ്കാര സമർപ്പണം, ഇതായിരുന്നു പണ്ട് ചെയ്തിരുന്നത്. പ്രഗത്ഭ ചരിത്ര പണ്ഡിതന്മാരും ആത്മീയ ആചാര്യന്മാരും സന്യാസി ശ്രേഷ്ഠരും പങ്കെടുക്കുന്നു. ഇത് നടത്തുന്നത് ഉഗ്ര നരസിംഹ ചാരിറ്റബിൾ ട്രസ്റ്റ് കോഴിക്കോട്. വളരെ വളരെ സന്തോഷമുണ്ട്. ഇത് ഏറ്റവും വലിയ വിജയമായി തീരട്ടെ. ഏത് ഇൻഫർമേഷൻ നമുക്ക് അയച്ചു തന്നാലും ലോകം മുഴുവനും ഇതെത്തിക്കാമെന്ന് സംഘാടകരെയും അറിയിക്കുന്നു. കുംഭമേളയ്ക്ക് സമാനമായ തിരുനാവായ ആ സംഗമം, അത് എല്ലാ വർഷവും 12 വർഷത്തിലൊരിക്കലാണ് പണ്ട് അതിഗംഭീരമായിട്ട് നടത്തുന്നത്. നമുക്ക് എല്ലാ വർഷവും നടത്താം. വളരെ ചെലവ് കുറച്ച് അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂട്ടിയിട്ട്, നല്ല ജനുവരിയൊക്കെ ആവുമ്പോൾ മഴയൊന്നും ഉണ്ടാവില്ല, ഓപ്പണായിട്ട് നടത്താവുന്നതാണ്. എന്നും ഈ ധന്യമായിട്ടുള്ള മഹായജ്ഞത്തിന് ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് ഓർമ്മിപ്പിക്കുന്നു. വലിയ സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. പ്രണാമം.